Hello, welcome to this channel. Chapter 4 Practical Geometry. Adile part 4 Construction of Quadrilateral aanu paranjondirikkunnathu. Ini next topic, when two adjacent sides and three angles are given. Two adjacent sides adu pole thana three angles thannu kaniyale engane quadrilateral construct cheyam adanu next topic. Okay, appo textbook il oru example koduthittunde, namukku aa example vechittu thanne idu engeneyanu construct cheyunu ennu nokkam. Okay, textbook il example 3, construct a quadrilateral MIST where MI is equal to 3.5 cm, IS is equal to 6.5 cm, angle M is equal to 75 degree, angle I is equal to 105 degree and angle S is equal to 120 degree. Okay. Part 3 video ile compass use cheyidittu engineyana angles draw cheyina explain cheyidittunde aa video kaanathavaru onnu adu poi kandu adu padichu kaniyanadhin shesham ee problem nokkunnathayirikkum nalladhu kaaranam adinte application aanu ivada varunnathu. Okay, oru quadrilateral construct cheyan endu cheyyum aadhi oru rough figure side il varichu nokkuva alle aadhyam oru m I s t oru quadrilateral verde rough figure varchu ennittu measurement okku onnu manasilagan vendi ivide ezhuthi vekkunu 3.5 cm and IS 6.5 cm angle M nu parayunnathu 75 degree adu pole angle I ennu parayunnathu 105 degree and angle S ennu parayunnathu 120 degree. Okay, idokke question il thannittunde. Appo ivide endu thannittunde rendu side adu pole thanne moonu angles um thannittunde side inle length thannittundallo appo length thannittulla edengilore side first draw cheyanam. Okay, njan ivide mi thanneyanu draw cheyan povunnathu. Mi equal to 3.5 cm aanu appo endu cheyanam oru scale eduthittu 3.5 cm mi 3.5 cm. Okay, ini ivide രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ ഒരു ആംഗിൾ എം എന്ന് പറയുന്നത് 75 ആണ്, ആംഗിൾ ഐ എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് ആംഗിൾ ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് ആംഗിൾ വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് ഏത് ആംഗിൾ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ആംഗിൾ ഐ ആണ് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, 105 ഡിഗ്രി ആണ് ആംഗിൾ ഐ. കോമ്പസ് വെച്ചിട്ട് ഡ്രോ ചെയ്യണം. എങ്ങനെയാണ് കോമ്പസ് വെച്ചിട്ട് ചെയ്തത്? 105 ഡിഗ്രി ആംഗിൾ ഡ്രോ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? കോമ്പസ് ഒന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ഐ എന്ന പോയിന്റിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഒരു ഇങ്ങനെയൊരു ആർക്ക് ഡ്രോ ചെയ്യണം. എന്നിട്ട് ആ ആർക്ക് ഈ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ട് ഫസ്റ്റ് കട്ട് 60 ഡിഗ്രി അല്ലേ. ഫസ്റ്റ് കട്ട് ഈ ഐയിൽ നിന്ന് ഈ ആർക്കിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ ഈ ഐയിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഇനി 60യിൽ നിന്ന് നെക്സ്റ്റ് കട്ട് 120 അല്ലേ. അപ്പോൾ ആംഗിൾ 105 എങ്ങനെ കിട്ടും? 105 എന്ന് പറയുന്നത് 120 ഡിഗ്രി ആംഗിളിനും അതുപോലെ 90 ഡിഗ്രി ആംഗിളിനും മിഡിലുള്ള ആംഗിളാണ് അല്ലേ. 90 ഡിഗ്രി ആംഗിൾ എങ്ങനെ കിട്ടും? 120 ഡിഗ്രി ആംഗിളിനും 60 ഡിഗ്രി ആംഗിളിനും മിഡിലാണ് 90 ഡിഗ്രി. അപ്പോൾ ആദ്യം എന്ത് വേണം? 60 കിട്ടി. 60 ആൻഡ് 120 ഇവിടെ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നൊരു 90 ഡിഗ്രി ആംഗിൾ എങ്ങനെ ഡ്രോ ചെയ്യും? 60യുടെ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, അതുപോലെ 120യുടെ പോയിൻ്റിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ആ കിട്ടിയ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. ഓക്കെ, ഇവിടെ ലൈൻ ഡ്രോ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ടത് എന്താണ്? 90 ഡിഗ്രി ആംഗിളല്ല, 105 ഡിഗ്രി ആംഗിളാണ്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കുറേ ലൈൻസ് വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 90 ഡിഗ്രി ഡോട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ 60 ഡിഗ്രി ഒന്നും ഇങ്ങനെ ലൈൻ വരക്കാഞ്ഞത്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇനി എന്ത് വേണം? ഇനി ഈ 105 എന്ന് പറയുന്നത് 120ക്കും 90ക്കും ഇടില്ല. ഓക്കെ, അപ്പോൾ ആ 90യുടെ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി, 120യുടെ ഒരു പോയിൻ്റ് ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ 90യിൽ വെച്ചിട്ട് ഇനിയൊരു ആർക്ക് ഡ്രോ ചെയ്യണം, അതുപോലെ 120യിൽ വെച്ചിട്ടും ഒരു ആർക്ക് ഡ്രോ ചെയ്യണം. ഓക്കെ, ആ ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ രണ്ട് ആർക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന ആർക്കിൻ്റെ മീറ്റിംഗ് പോയിൻ്റിലൂടെ
നമ്മളൊരു ലൈൻ ഐയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ആംഗിൾ എത്ര കിട്ടും, ഈ ഇവിടെയുള്ള ഈ ഒരു ടോട്ടൽ ആംഗിൾ എത്ര കിട്ടി, നമുക്ക് 105 ഡിഗ്രി ആംഗിൾ കിട്ടി. ഓക്കെ, ഇനി എന്താണ് തന്നിട്ടുള്ളത് ഈ ഫിഗറിൽ? എസ് ഐ എന്ന സൈഡിൻ്റെ മെഷർമെൻറ്റ് 6.5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈനിൽ 6.5 സെൻറ്റിമീറ്റർ ആണ് എസ് ഐ. എങ്ങനെ 6.5 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കും? ഒരു സ്കെയിലിൽ കോമ്പസ് വെച്ചിട്ട് 6.5 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് എടുക്കുക. ഓക്കെ, 6.5 സെൻറ്റിമീറ്റർ, എന്നിട്ടത് ഐയിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ലൈനിലൊരു ആർക്ക് വരച്ച് കൊടുക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് 6.5 വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് എടുക്കാൻ പാടില്ല, കോമ്പസ് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് എന്ത്, നമ്മുടെ എസ്, എസ് എന്ന പോയിൻ്റ്. ഓക്കെ, ഇനി എസ്സിൽ നിന്ന് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 120 ഡിഗ്രി. എസ്സിൽ നിന്ന് എങ്ങനെ 120 ഡിഗ്രി വരയ്ക്കാം? ഈസിയാണല്ലേ, കോമ്പസ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എസ് എന്നൊരു പോയിൻ്റിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു, എന്നിട്ട് 60 നിന്ന് 120 അല്ലേ. അപ്പോൾ ഈ പോയിൻ്റിലൂടെ 120 എന്ന ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റിലൂടെ ഡ്രോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ 120 ഡിഗ്രി ആംഗിൾ അല്ലേ എസ്സിൽ നിന്ന്. അപ്പോൾ ആ ഇൻ്റർസെക്ഷനിലൂടെ ലൈൻ ഡ്രോ ചെയ്തു. ഓക്കെ, ഈ ആംഗിൾ എന്ത് കിട്ടി? 120 ഡിഗ്രി. ഓക്കെ, ഇനി എസ് ടി എന്ന അതിൻ്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. ഇനി ആകെ ഉള്ളത് എന്താ? ആംഗിൾ എം ഈസ് ഇക്വൽ ടു 75 ഡിഗ്രി. ആംഗിൾ എം 75 ഡിഗ്രി ആണ്. 75 ഡിഗ്രിയും കോമ്പസ് കൊണ്ട് ഡ്രോ ചെയ്യാം അല്ലേ. കോമ്പസ് കൊണ്ട് ഡ്രോ ചെയ്യാൻ പറ്റാത്ത എല്ലാ ആംഗിൾസും പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, കോമ്പസ് കൊണ്ട് 75 ഡ്രോ ചെയ്യാം. അതുകൊണ്ട് എങ്ങനെ ഡ്രോ ചെയ്യും? ഒരു എമ്മിൽ നിന്ന് ഒരു ആർക്ക് ഡ്രോ ചെയ്യുന്നു, എന്നിട്ട് ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ വെച്ച് ഫസ്റ്റ് കട്ട് 60 വെച്ചിട്ട് നെക്സ്റ്റ് കട്ട് 120. ഓക്കെ, ഇതിപ്പോൾ 60 ഏതാ 120 ഏതാന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. 60 ഡിഗ്രി പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി. പെൻസിൽ കൊണ്ട് 60 ഡിഗ്രി അതുപോലെ 120 ഡിഗ്രി എന്നൊക്കെ എഴുതി വെക്കാം മനസ്സിലാവണമെങ്കിൽ. ഓക്കെ, ഇനി 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും ഇടയിലാണ് അല്ലേ. അതുപോലെ 90 ഡിഗ്രി ആംഗിൾ എന്താ? 60 ഡിഗ്രിയുടെയും 120 ഡിഗ്രിയുടെയും ഇടയിലാണ് അല്ലേ. 60 ഡിഗ്രിയുടെയും 120 ഡിഗ്രിയുടെ. അപ്പോൾ ആദ്യം ഇതിനും 75 ഡിഗ്രി കിട്ടണമെങ്കിൽ ആദ്യം ഒരു 90 ഡിഗ്രി ആംഗിൾ ഡ്രോ ചെയ്യണം. ഓക്കെ, അതെന്ത് ചെയ്യാം? നമ്മുടെ 60 വെച്ചിട്ട് ഒരു ആർക്ക് ഡ്രോ ചെയ്യുന്നു, അതുപോലെ 120 വെച്ചിട്ടും ഒരു ആർക്ക് ഡ്രോ ചെയ്യുന്നു. ആ കിട്ടിയ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. 90 ഡിഗ്രി അല്ലേ, അതുകൊണ്ട് ഡോട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 75 കിട്ടാൻ ഈ 60 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് ഡ്രോ ചെയ്യുക, അതുപോലെ 90 ഡിഗ്രിയിൽ വെച്ചിട്ടും ഒരു ആർക്ക് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കിട്ടിയ രണ്ട് ആർക്കുകളുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ, അതിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ എന്തായി ഈ ആംഗിൾ? എന്തായി ഈ ആംഗിൾ? 75 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എം ഡ്രോ ചെയ്ത ഈ ഒരു ലൈനും ആംഗിൾ എസ്സിൽ നിന്നുള്ള ഈ ഒരു ലൈനും ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഒരു പോയിൻ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ ടി അല്ലേ, അതാണ് ടി. അപ്പോൾ നമ്മുടെ ഫിഗറായി. പാർട്ട് 3 വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. ഇങ്ങനെ എക്സ്ട്രാ ഉള്ള ഈ ഒരു ലൈനൊക്കെ വേണമെങ്കിലൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ.